ആണെങ്കിൽ ഇത് ഈ രണ്ടു മണി തൊട്ട് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരപ്പട്ടി മറ്റുള്ള പല ജീവികളുടെ ശല്യമുണ്ട്. നമ്മളപ്പോ രാത്രി മുഴുവൻ ഇതിന് കാവലിരിക്കുകയാണ്. അതിന്റെ കൂടെ പകൽ ടൈമിങ്ങിലാണെങ്കിൽ ഇവിടെ താറാവിനെല്ലാം പട്ടിയുടെ ശല്യം, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഈ മുട്ട ഇടുമ്പോ തൊട്ട് നമ്മളിങ്ങനെ കാവലിരുന്നേ പറ്റത്തുള്ളൂ. രണ്ടു മണി മുതൽ മുട്ട ഇടാൻ കറങ്ങും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ഇലഞ്ഞിമേൽ എന്ന സ്ഥലത്താണ്. രാത്രിയിലാണ് ഇവർ മുട്ടയിട്ട് തുടങ്ങുന്നത്. അതും രണ്ട് മണി സമയത്ത് മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ വെളുപ്പാങ്കാലം വരെ ഈ മുട്ട ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ രാത്രിയിൽ എന്താണ് ഇവർ മുട്ടയിടുന്നതിനുള്ള വിശേഷങ്ങളൊക്കെ? വളരെ വലിയൊരു താറാവ് വളർത്തുന്ന കർഷകനാണ്. അപ്പം താറാവ് വളർത്തുന്നതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ഈ കർഷകനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നേരെ വീട്ടിൽ എൻ്റെ പേര് രാജേഷ്. ഈ താറാവ് രാത്രി രണ്ട് മണി മുതൽ മുട്ടയിടാൻ തുടങ്ങും. കറക്റ്റ് നാല് മണി അഞ്ചു മണി വരെ മുട്ടയിടുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇത് ഈ രണ്ടു മണി തൊട്ട് ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ചാൽ മരപ്പട്ടി മറ്റുള്ള പല ജീവികളുടെ ശല്യമുണ്ട്. നമ്മളപ്പോ രാത്രി മുഴുവൻ ഇതിന് കാവലിരിക്കുകയാണ്. അതിന്റെ കൂടെ പകൽ ടൈമിങ്ങിലാണെങ്കിൽ ഇവിടെ താറാവിനെല്ലാം പട്ടിയുടെ ശല്യം, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഈ മുട്ടയിടുമ്പോ തൊട്ട് നമ്മളിങ്ങനെ കാവലിരുന്നേ പറ്റത്തുള്ളൂ. രണ്ടു മണി മുതൽ മുട്ടയിടാൻ കറങ്ങും. അപ്പൊ ഈ രാത്രി കാലങ്ങളിലാണല്ലോ ഈ താറാവ് മുട്ടയിടുന്നത്. അതിന് എന്താണ് പ്രത്യേകിച്ച് കാരണം? അതിന്റെ ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ താറാവിന്റെ ടൈമിങ് അത് തന്നെയാണ്. നമ്മുടെ കോഴികളുടെ താറാവിന്റെ കറക്റ്റ് രാത്രി രണ്ടു മണി മുതലാണ് മുട്ടയിടാൻ തുടങ്ങുന്നത്. അത് അതിന്റെ ജനുവിനായിട്ട് അതങ്ങനാണ്. രാത്രിയിലാണ് മുട്ടയിടുന്ന ടൈം. അതിന്റെ മുട്ടയിടുന്ന ടൈം അപ്പൊ രണ്ടു മണിക്ക് ഇടാൻ തുടങ്ങിയ ഇത് എത്ര മണി വരെ ഇടും? ഇതൊരു നാല് മണിയായിരുന്നു. നല്ലോണം ആഹാരങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ നാല് മണിയാകുമ്പോഴത്തേനും ഇട്ട് കഴിയും. ആഹാരത്തിന് എന്തെങ്കിലും കറക്റ്റ് കൊടുക്കുന്ന ലേറ്റ് ആകുമോ എല്ലാം ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പോൾ അഞ്ചു ആറു മണി ഇപ്പൊ വഴിയിൽ ഇപ്പൊ നമ്മളെ കൊണ്ടുപോകുമ്പോൾ കൂടുതൽ അവിടെ ഇടും. ഇപ്പൊ അഴിച്ചു വിട്ടാൽ കൂട്ടത്തിൽ ഇടാൻ സാധ്യതയുണ്ട്. ഉണ്ട്. എങ്ങനെയാലും ഒരു അഞ്ചെട്ടെണ്ണം ഇടും. ഓക്കെ. അപ്പൊ കൂടുതലും പിന്നെ രാത്രി തന്നെ ഇട്ടു? രാത്രി തന്നെ. ഈ രാത്രി ഉറക്കമുളച്ച് ഇവിടെ കാവലിരിക്കേണ്ടി വരും. കാവലിരിക്കും. നമ്മുടെ ഈ താറാവ് വളർന്നതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒത്തിരി പ്രതിസന്ധിയുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതലാണ് ഇതിന് കിട്ടുന്ന തീറ്റകളുണ്ട്. നമ്മൾ ഇതിന് കൊടുക്കുന്നത് തീറ്റകളൊന്നും നമുക്ക് പ്രോപ്പർ കിട്ടാറില്ല. പണ്ട് നമുക്ക് റേഷൻ കടകളിൽ നിന്ന് ഗോതമ്പും അരിയൊക്കെ ആവശ്യത്തിന് കിട്ടുമായിരുന്നു. പിന്നെ ഇവരെ ഈ താറാവ് കർഷകരെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ആർക്കും അതിന് ആവശ്യമില്ല. ആന്ധ്രയിൽ നിന്ന് എനിക്ക് തോന്നുന്നു താറാവ് കൃഷി ഏറ്റവും കൂടുതൽ നിർത്തിയ ഒരവസ്ഥയാന്ന് തോന്നുന്നില്ല. ഒത്തിരി ആൾക്കാർ താറാവ് കൃഷി നിർത്തി. അവർക്ക് വേണ്ടുന്ന ഇത് ചെയ്യാൻ ഗവൺമെന്റോ അല്ല ആരും തന്നെ സഹകരിക്കാറില്ല. ഈ മുട്ടയെന്ന് പറഞ്ഞാൽ 100% ഗ്യാരണ്ടി. നമുക്ക് ഇതിനകത്ത് ഒരു മായവും ഇല്ല. നല്ല ശുദ്ധമായ മുട്ടയാണ്. നമുക്ക് കിട്ടുന്ന മുട്ട കൂടുതൽ ഈ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ചത്ത മുട്ടകൾ, അതായത് ഉപയോഗശൂന്യമായ മുട്ടകളാണ് മിക്കവാറും നമ്മള് ഈ ഉപഭോക്താക്കൾ കഴിക്കുന്നത്. അവർക്കറിയത്തില്ല ഈ മുട്ടയെ കുറിച്ച് കറക്റ്റ് പറഞ്ഞാൽ എന്താണ്. പിന്നെ ശരിക്കും കഠിനാധ്വാനം ചെയ്തിട്ടാണ് നല്ല മുട്ട ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ സംരക്ഷിക്കപ്പെടേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതും കർഷകരാണ്. സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഗവൺമെന്റ് സാമ്പത്തിക സഹായം ചെയ്ത് തന്നില്ല. ആവശ്യമായതിനുള്ള തീറ്റകൾ അതൊരു സബ്സിഡി നിരക്കി തരാനോ എന്തെങ്കിലും ചെയ്യാൻ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്താൽ വളരെ ഉപകാരമാണ്. ഇവിടിപ്പോ എത്ര താറാവിനെ ചേട്ടൻ വളർത്തുന്നുണ്ട്? ഇതിപ്പം ഞാൻ 900 താറാവായിരുന്നു. ഇപ്പൊ ഞാൻ 350 താറാവിനെ കഴിഞ്ഞ ദിവസം കൊടുത്തു. കൊടുത്തു ഒരു 600-550 താറാവോളം ഉണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ. മുട്ടത്താറാവിനെ ഇവിടെ കൊടുക്കാനായിട്ടുണ്ടോ? ഇല്ല, മുട്ടത്താറാവിനെ നമ്മൾ കൊടുക്കത്തില്ല. കൊടുക്കത്തില്ലെന്ന് പറയാൻ കാര്യം നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കണോ ഒന്നിച്ചേ കൊടുക്കത്തുള്ളൂ. ഒന്നിച്ച് ബൾക്കായിട്ട് കൊടുക്കാൻ കൊടുക്കും. ചില്ലറയായിട്ട് കൊടുക്കാനായിട്ടില്ല. ഇല്ല. ഈ ഇപ്പൊ താറാവ് മുട്ടക്ക് എത്ര രൂപയുണ്ട്? ഇവിടെ ഞങ്ങള് വിൽക്കുന്നത് 10 രൂപയ്ക്കാണ്. 10 രൂപ. പക്ഷെ കടകളിലൊക്കെ അവർ 12-15 മേടിക്കുന്നുണ്ട്. നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് 10 രൂപയ്ക്ക്. ഒരു ദിവസം എത്ര മുട്ട വരെ കിട്ടുന്നുണ്ട്? ഇത് ഇപ്പൊ മുട്ടയിട്ട് തുടങ്ങിയ തറവാണ്. ഇതൊരു ഇട്ട് തുടങ്ങിയതുള്ളൂ. ഇതൊരു 350 മുട്ട. ഇപ്പം 300 മുട്ട നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. ഡെയിലി 350 മുട്ട കിട്ടുന്നുണ്ട്. നീ അത് കൂടും. ഇപ്പൊ മുട്ടയിട്ട് തുടങ്ങിയതല്ലേ. അത് കാരണം പിന്നെ നമ്മുടെ നാട്ടുകാർക്കാരിലും ആവശ്യമുണ്ടെങ്കിൽ
നല്ല മുട്ട കഴിക്കാൻ പറ്റും. ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ നമ്പർ വേണമെങ്കിൽ. അതെ, അപ്പം നല്ല മുട്ട വേണമെങ്കിൽ, നല്ല നാടൻ താറാവ് മുട്ട വേണമെങ്കിൽ ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നല്ല ശുദ്ധമായ മുട്ട കഴിക്കാൻ പറ്റും. എന്റെ പേര് രാജേഷാണ്. നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ എലഞ്ഞിമ്പലാണ് ഞാൻ താമസിക്കുന്നത്. ഇതെന്റെ അനിയനാണ്, പുള്ളിയുടെ പേര് ഗിരീഷ്. ഇത് നമ്മുടെ കൂടെ നിൽക്കുന്ന പയ്യൻ സുഭാഷ് എന്നാണ് പേര്. ഇവൻ നമ്മളെ സഹായിക്കാൻ എപ്പോഴും ഉണ്ടാവും, രാത്രിയിലും പകലും എപ്പോഴും. നിങ്ങൾ മൂന്നുപേരും കൂടാണ് ഈ സംരംഭം? നമ്മുടെയാണ് പുള്ളി. സുഭാഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എത്ര വർഷം കൊണ്ട് ഇവിടെ ഈ താറാവളത്തിൽ തുടങ്ങുന്നുണ്ട്? താറാവ് ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ അച്ഛനപ്പൊപ്പം കാലം തൊട്ട് ഞങ്ങൾ താറാവ് കർഷകരാണ്. ഇന്നത്തെ കാലത്ത് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സോഷ്യൽ മീഡിയ വഴി താറാവ് വഴിയെ കുറിച്ച് ഭയങ്കര ചീറ്റിങ് നടക്കുന്നുണ്ട്. അതായത് മുട്ടത്താറാവിനെ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് നമ്മൾ പലപ്പോഴും പരസ്യം കാണാം മുട്ടത്താറാവ്. ഇത് സത്യം പറഞ്ഞത് മുട്ടത്താറാവ് ആയിരിക്കത്തില്ല, ഇത് മേടിക്കാൻ വരുന്നത് താറാവ് ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അവനറിയില്ല ഇത് മുട്ടയുള്ളതാണോ മുട്ടയില്ലാത്തതാണോ. മേടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും ഇത് ചീറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് മുട്ടയിട്ട് തീർന്ന താറാവിനെയൊക്കെ ആയിരിക്കും ഈ മുട്ടത്താറാവ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഒത്തിരി നമ്മളെ അത് അത് മനസ്സിലാക്കാനായിട്ട് എന്താണോ അത് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഇതിനെ നമ്മളെന്താ അത് നമ്മുടെ ജെന്യൂൻ ആയിട്ട് നമ്മൾ കണ്ട് ചെറുപ്പം മുതലേ കണ്ടു വളർന്നാലും ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് എത്ര പ്രായമുള്ള താറാവ് വരെയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അല്ല അതാണ്, അപ്പൊ നമ്മളൊരു കർഷകർ ചീറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ മുട്ടയിടുന്ന താറാവാന്ന് പറഞ്ഞ് നമ്മൾ വായിക്കും, അപ്പൊ അതങ്ങനെ പറ്റിപ്പൊഴിവാക്കാനായിട്ട് അവർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല. അല്ലെങ്കിൽ അതിനെ ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചതിന് ശേഷം അല്ല അവരെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അവരെ കൊണ്ട് കാണിച്ചിട്ട് മേടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇതിനെ പോയെടുത്ത് ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് അവിടെ ചെന്നപ്പോ ഉണ്ട് ഈ താറാവിനെ കണ്ടപ്പോ തന്നെ ഈ താറാവ് മിക്സിങ് ആണ്. മിക്സിങ് എന്ന് പറഞ്ഞാൽ 5 മാസം പ്രായമുള്ള താറാവ് ഉണ്ട്, അതിനകത്ത് 3 മാസം പ്രായമുള്ള താറാവ് കൊടുക്കുന്നത്. അതിന് ഒരു വിലയുണ്ട്, 250 രൂപ അല്ലെ 260 രൂപ വില വെച്ചാണ് എടുക്കുന്നത്. എടുത്തു കഴിയുമ്പോൾ ചിലപ്പോ ആദ്യം മുട്ടയിടും, മുട്ടയാകാൻ പ്രായമായത് മുട്ടയിടും, മറ്റേ എടുത്തില്ല. അതിന് മാസങ്ങളോളം തീറ്റി കൊടുത്ത് അവൻ നഷ്ടത്തിലേക്ക് പോയി കൂപ്പുകൂത്തുക. അവനെ അവസാനം അവന്റെ പൈസയും സ്വർണ്ണവും എല്ലാം നഷ്ടപ്പെട്ടാലും ഇത് രക്ഷപ്പെട്ടു വരത്തില്ല. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതിനിപ്പോ നമ്മളോട് ആഹാരം കിട്ടണം, നല്ലോണം താറാവിനെ നോക്കി തന്നെ വളരണം. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ താറാവാണ് ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്ന താറാവ്. ചാരാചെമ്പല്ലി താറാവാണ്. പിന്നെ നമ്മളിതിന് രാവിലെ മോർണിംഗില് ഉണക്കമീൻ കൊടുക്കും. പിന്നെ പാടത്ത് ഇപ്പൊ തീറ്റയുണ്ട്, പക്ഷെ തീറ്റ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വിടാൻ പറ്റത്തില്ല. പട്ടിശല്യം കാരണം മെനങ്ങാന്ന് ഈ പയ്യനിട്ട് ഓടിച്ച് 20 താറാവിനെ നമ്മളെ പട്ടി അടിച്ചു വന്നത്. അപ്പൊ ഈ താറാവ് വളർത്തല് നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് ഇതിന് കിട്ടുന്ന ആഹാരങ്ങളുണ്ട്, നമുക്ക് താറാവിന് കൊടുക്കുന്ന ഗോതമ്പും മറ്റുള്ള സാധനങ്ങൾ, അതിന്റെ ആഹാരം അത് നമുക്ക് ഇപ്പൊ ഭയങ്കര വിലയായി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 2 രൂപയ്ക്ക് 4 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇപ്പൊ 25 രൂപ കൊടുത്താൽ പോലും കിട്ടാത്തില്ല. അപ്പൊ നമുക്ക് ഈ ആഹാരം കൊടുത്തിട്ട് ഈ മുട്ട വിറ്റിട്ട് നമുക്ക് ആ ലാഭം നേടാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ രണ്ടാമത് മരപ്പട്ടിയുടെ ശല്യം രാത്രി കാലങ്ങളിൽ, ഇത് രാത്രി ഫുള്ള് ഇവിടെ കാവൽ കിടക്കണം, പകല് പട്ടി. ഈ പട്ടിയെ വളർത്തുന്നവർക്കറിയത്തില്ല അതിന്റെ ബുദ്ധിമുട്ട് മറ്റുള്ളവന്റെ സമ്മതം നശിപ്പിക്കാന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ. പട്ടിയാണ്, പട്ടി പിടിക്കുമ്പോൾ താറാവിനായിട്ട് ഓടിക്കുന്നു പറഞ്ഞാൽ താറാവ് പിറ്റേ ദിവസം മുട്ടയിടത്തില്ല. പേടിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് ഓടിച്ച് അതിന്റെ എന്തോ അതിനെ പറയണേ ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മുട്ടയിടയില്ല. പിന്നെ മാസങ്ങൾ എടുക്കുക താറാവ് പിന്നെ രണ്ടാമത് റിക്കവറി ആയി വരണമെങ്കിൽ. ചേട്ടാ, ഒരു പ്രധാന ചോദിക്കാൻ ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ താറാവ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പൊ ഏത് താറാവിനെയാണ് അവർ എടുത്ത് വളർത്തി തുടങ്ങേണ്ടത്? ഇന്നത്തെ കാലത്ത് താറാവ് ഏറ്റവും ബെറ്റർ, നമ്മൾ കുഞ്ഞുതാറാവിനെ മേടിച്ച് വളർത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ ഈ താറാവിനെ കുറിച്ച് എല്ലാവർക്കും അതിനെ കുറിച്ച് കറക്റ്റ് അവബോധമില്ല. താറാവ് ഏതാണെന്ന് പറയുന്നതല്ലേ അറിയത്തുള്ളൂ, മുട്ടയുണ്ടോ മുട്ടയിടുന്നെന്ന് പറഞ്ഞാൽ കാണുമ്പോഴല്ലേ അറിയത്തുള്ളൂ. പക്ഷെ ഏറ്റവും ബെറ്റർ നമ്മളൊരു കുഞ്ഞുങ്ങൾ, അതായത് 3 മാസം അല്ലെ 4 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്താണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ അവിടെ ചീറ്റിങ് ഇല്ല, കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് ഈ മുട്ട, ഇവിടെ കിട്ടുന്ന മുട്ടയിൽ ഒരു 75% മുട്ട ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന മുട്ടകളാണ്. അത് പലതും ഈ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു വരുന്ന മുട്ടകളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഈ മിഷനകത്തൊക്കെ ഞാനിപ്പോ ഒരു ലക്ഷം രൂപയുടെ മുട്ട മിഷനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 75% മുട്ട കറക്റ്റ് നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് അല്ലെ ഒരു 60% കുഞ്ഞായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കി വരുന്ന 35% മുട്ട 2 അല്ലെ 3 ദിവസം ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മുട്ട കുഞ്ഞാവുന്ന ഏതാണ്, അത് വേസ്റ്റ് ഏതാണ് നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് അവർ ലേസർ അടിച്ച് അവർക്ക് അറിയാൻ പറ്റും ആ മുട്ട എടുത്ത് തിരിച്ചിട്ട്. പിന്നെ രണ്ടാമത് ഈ കച്ചവടക്കാർ നമ്മളല്ലേ വഴി സൈഡിലൊക്കെ വെച്ച് വിൽക്കുന്ന മുട്ടകൾ, അങ്ങനെയുള്ള മുട്ടകളാണ് മിക്കവാറും ഈ ചത്ത മുട്ടകളാണ്, റിജക്ട് ആവുന്ന മുട്ടകളാണ് 5 രൂപ മുട്ടെന്നൊക്കെ പറഞ്ഞ് റോഡ് സൈഡിൽ വെച്ച് താറാവ് മുട്ട വിൽപ്പന അതൊക്കെയാണ് ഇത്.
ഇതിന് കറക്റ്റ് ആയിട്ട് അത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആർക്കാർക്കും അറിയത്തില്ല. ഇത് കറക്റ്റ് മുട്ട, ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചു കഴിയുമ്പം അത് നല്ല മുട്ടയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചുമലക്കരവും വെള്ളക്കരവും അത് കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മുട്ട ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് മിക്സ് ആണെങ്കിൽ ആ മുട്ട ചത്ത മുട്ടയാണ്, അത് വേസ്റ്റ് സാധനമാണ്. വഴിയൊക്കെ ഇത് നമ്മുടെ ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മളുണ്ട് പുഴുങ്ങിയോ അല്ലെങ്കിൽ ഫ്രൈ വറുത്തോ നമ്മൾ കഴിക്കും, പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്തോന്ന് അവർക്കാർക്കും അറിയത്തില്ല. പിന്നെ പറയാന്ന് പറഞ്ഞാല് ഈ മുട്ട കറക്റ്റ് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് 350 മുട്ട ഉണ്ടായിരുന്നു. ഇത് മുട്ട ഇന്നത്തെ നമ്മളിവിടെ നിന്നെ വീട്ടുകാരെല്ലാം വന്ന് ഇവിടുന്ന് മേടിച്ചുള്ളൂ. നമ്മുടെ മുട്ടയ്ക്ക് നല്ല ഗ്യാരണ്ടിയും ഞങ്ങളുടെ നമുക്കിതിനകത്ത് മായം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 10 രൂപയ്ക്കാണ് മുട്ട കൊടുക്കുന്നത്. പലയിടത്തും ഇപ്പം 12 രൂപയൊക്കെ കഴിഞ്ഞു. 12 രൂപ 15 രൂപ മേടിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് 10 രൂപയ്ക്ക് മതി. നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ, നമ്മുടെ താറാവ് വളർത്തുമ്പോൾ ഇതിന്റെ പരിപാലനം എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? താറാവ് ഇത് വെള്ളത്തിൽ വളർത്തുന്ന ജീവിയാണ്, അതിന് മസ്റ്റായിട്ട് വെള്ളം വേണം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പഴുതയ്ക്കകത്ത് വളർത്താന്ന്. പഴുതയ്ക്കകത്തൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ആരും ഇത് രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ ചെലവും അത് മുട്ട കറക്റ്റ് പ്രോപ്പർ ഇടത്തില്ല. ഇതിനെ കറക്റ്റ് നമ്മൾ വെള്ളത്തിൽ വിട്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് പോയിട്ട് ആഹാരം കഴിച്ച് മീനും ചെറിയ ചെറിയ പ്രാണികളൊക്കെ തന്നെ മുട്ട ഇടത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾക്ക് ആഹാരം കൃത്യസമയത്ത് കൊടുക്കണം. നമ്മളിപ്പം ഇന്ന് തീറ്റ കൊടുത്ത് നാളെ കൊടുക്കാതിരുന്ന അത് മുട്ടയിടത്തില്ല. അതിന് കണ്ടിന്യൂഷൻ അതൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിൽ തന്നെ ആഹാരങ്ങൾ പ്രോപ്പർ കൊടുക്കണം. പിന്നെ ഇതിന് കക്കാത്തോട് കൊടുക്കും, മുട്ടയിടാൻ വേണ്ടി കക്കാത്തോട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഉണക്കമീൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിനെ പരിപാലിക്കുന്നത്. ചേട്ടാ, താറാവ് മേടിക്കുമ്പം കൂടുതൽ പറ്റിക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ആ കറക്റ്റ് ഒരു ചോദ്യമാണ്. ഈ താറാവ് ഇപ്പം കറക്റ്റ് 5.5 മാസം പ്രായമായ താറാവ്, എൻ്റെ ആയി കിടക്കുന്ന താറാവ്. ഇതിനകത്ത് ഇപ്പം എനിക്ക് 600 താറാവുണ്ട്. ഇത് ഇതിനകത്ത് ഞാനൊരു 300 താറാവിനെ 3 മാസം പ്രായമായ കൊണ്ടിട്ട് സാധാരണപ്പെട്ടവരെ ആർക്കും, താറാവ് കർഷകനല്ലാത്ത ആർക്കും ഇത് മനസ്സിലാവത്തില്ല ഇത് എത്ര പ്രായമാണ്. അപ്പം നമ്മൾ സ്വഭാവം എന്ത് ചെയ്യും, ഈ താറാവിന് തീറ്റ എടുക്കും, അത് ഉള്ള മുട്ടയിടും. അതായത് 900 താറാവിന് ഒരു 600 അല്ലെങ്കിൽ 400 മുട്ടയിടും. ബാക്കി താറാവ് തീറ്റ തിന്നതിന് അതിന്റെ പ്രായമാകാതെ മുട്ട എടുത്തില്ലല്ലോ. അപ്പോഴത്തേന് നമ്മുടെ കയ്യിലെ പൈസ മൊത്തം തീരും ഇതിന് തീറ്റ കൊടുത്തുകൊണ്ട്. കറക്റ്റായിട്ട് ഇതിന് കറക്റ്റ് താറാവിനെ നോക്കി തന്നെ അറിയാവുന്നവരെ കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് തന്നെയാണ് ഈ താറാവിനെ വളർത്താൻ. പിന്നെ ഇതിങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരാറുണ്ട്. അസുഖങ്ങൾ ഇപ്പൊ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ രോഗം വന്നിട്ടുണ്ട്. താറാവിന് അറ്റാക്ക് വരും. ഈ അറ്റാക്ക് വരുവാണ് നിമിഷ നേരം കൊണ്ട് ഈ താറാവ് ഈ നമ്മുടെ ഈ ലക്ഷക്കണ പൈസ മുടക്കിയ താറാവൊക്കെ അടിച്ചു പോകും. അല്ല, കൂട്ടത്തോടെ അങ്ങനെയുണ്ട്. പിന്നെ പക്ഷിപ്പനി എന്ന് പറയുന്നത് ഇവർക്ക് ബാധിച്ചിട്ടുണ്ട്? പക്ഷിപ്പനി ഇവിടെ നമ്മുടെ താറാവിനൊന്നും പക്ഷിപ്പനി വന്നിട്ടുമില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഞങ്ങളുടെ താറാവിനൊന്നും ഇതുവരെ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് താറാവ് വളർന്നു, പക്ഷെ ഞങ്ങളുടെ താറാവിനൊന്നും പക്ഷിപ്പനി വന്നു. അതിന്റെ പേര് ഈ താറാവിനെ കൊന്ന് കുഴിച്ചു മുടുന്നത് അതൊക്കെ തെറ്റായ ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രചരണത്തിന്, ലോബിയാണെന്ന് വേണം പറയാൻ. ലോബിയാണ് അത് പല താറാവ് കർഷകരെയും പള്ളക്കടിക്കാന്നുള്ളതാണ് പരിപാടി. ഇത്രയും പാരമ്പര്യമായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, എനിക്ക് താറാവിന് അസുഖം രോഗങ്ങൾ വന്ന് മരിച്ചിട്ട് താറാവ് ചത്തുപോയിട്ടുണ്ട്. അല്ലാതെ ഇതിൽ പക്ഷിപ്പനി ഒന്നും വന്ന് ഇതുവരെ എന്റെ താറാവ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മെയിനായിട്ട് വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ തോടുകളിൽ നമ്മൾ വിടുമ്പോഴേ ഇതിനകത്തൊരു സൈസ് ഇതുണ്ട്, എന്തോ വാൽമാക്രി എന്നും പറഞ്ഞ് ഒരു സാധനമുണ്ട്. അത് ഈ താറാവ് തിന്നു കഴിഞ്ഞാലും താറാവ് നമുക്ക് നഷ്ടപ്പെടും നിമിഷ നേരം കൊണ്ട്. അതെന്ന് പറഞ്ഞാൽ തിന്നു കഴിച്ചു കഴിയുമ്പോഴത്തേനും മാക്രിയുടെ വയറ് വീർക്കും. ഇത് വീർത്ത് കഴിയുമ്പോൾ ഇതിന്റെ ശ്വാസനാളം പൊട്ടിപ്പോവുക. അതാ ഈ താറാവ് ചത്തുപോകാൻ മെയിൻ കാരണം. ഓ, ഈ മാക്രി ഉള്ളിൽ കഴിയുമ്പോൾ അത് വീർക്കും. വീർത്ത് കഴിയുമ്പോൾ അതിന്റെ നമ്മുടെ ശ്വാസനാളത്തിന്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, താറാവ് വളർത്തുന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് രാജേട്ടൻ പറഞ്ഞത്. ഈ വാലുമാക്രി ഉള്ളിടത്ത് താറാവിനെ ഇറക്കാൻ പാടില്ല, ഭയങ്കര ഡേഞ്ചർ ആണ്. അത് മിക്കവാറും താറാവ് കർഷകർക്ക് അറിയാം, പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് വന്നാലും പെടുന്നവര് പെട്ടുപോകാനുള്ള സാധ്യതയാണ്. ഇതുവരെ തോട്ട് സൈഡിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് തന്നെ എത്തും. ഓ, രാജേട്ടാ, മറ്റൊരു പ്രധാന ചോദ്യം കൂടെ, അത് നമ്മുടെ പ്രേക്ഷകര് ചിലപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമായിരിക്കും. ഈ കേടായ മുട്ടയും നല്ല മുട്ടയും കൂടെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കേടായ മുട്ടയും നല്ല മുട്ടയും എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ, നമ്മൾ ഒരു കടയിൽ നിന്ന് ഒരു 10 or 20 മുട്ട മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു മുട്ട മാത്രം നമ്മളൊന്ന് പൊട്ടിച്ചൊരു പാത്രം ഒഴിക്കുക.
ബോളിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുക. ഒഴിച്ചു കഴിയുമ്പം അതിന്റെ റെഡ് കളർ ഉണ്ടല്ലോ ചുമലക്കരു എന്ന് പറയും, അത് കറക്റ്റ് പ്രോപ്പർ സെന്ററിൽ തന്നെ ആയിരിക്കും. മറ്റേ വെള്ള അതിനൊരു ചുറ്റും ഉണ്ടാവും. ഈ ഡാമേജ് മുട്ടയാണെങ്കിൽ ആ ചുമലയും ഇതും കൂടെ മിക്സ് ആയിട്ടായിരിക്കും പൊട്ടിയിരിക്കും. അത് ഒരിക്കലും അത് ജീവനുള്ള മുട്ടയല്ല, ചത്തൊരു മുട്ടയാണെന്നുള്ള 100% ഗ്യാരണ്ടിയാണ്. അതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല ഏതാ ഇത് മുട്ട. അതുപോലെ പിന്നെ ഇതിനകത്ത് വേറെ ചീറ്റിംഗ് ഉണ്ട്, താറാവ് പൂവൻ താറാവിനെ പലരും പറയും എനിക്ക് താറാവ് കുറച്ച് ഇഷ്ടമാണ് പറഞ്ഞ് താറാവിനെ മേടിക്കും. താറാവിനെ മേടിച്ചു കഴിഞ്ഞിട്ട് ഈ മേടിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ല ഇത് പൂവനാണോ പെടയാണോ എന്നറിയത്തില്ല. ഈ പെടത്താറാവ് തന്നെ പ്രായം, അതായത് മുട്ട ഇട്ടിട്ട് അതിന്റെ കഴിഞ്ഞു, മുട്ടയുടെ കപ്പാസിറ്റി കഴിഞ്ഞു, ആ താറാവിനെ താറാവിറച്ചി എന്ന് പറഞ്ഞ് കഴിക്കും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാല് ഈ കഴിക്കുന്നവൻ ഒരു തവണ കഴിക്കത്തുള്ളൂ, അയ്യോ താറാവിറച്ചി ഇത്രയും നല്ല ടേസ്റ്റ് സാധനം പറഞ്ഞിട്ട് ഇതാണ് താറാവ്. പൂവനാ ടേസ്റ്റ് കൂടുതലും അതിന് ടൈമിംഗ് ഉണ്ട് പോയി. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ താറാവിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം 3.5 മാസം തൊട്ട് ഒരു 5 മാസം വരെ ഈ പൂവൻ താറാവിനെ നമ്മൾ കറി വെക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അത് ഇണ തരാൻ തുടങ്ങി പിന്നെ അത് ആഹാരം കഴിക്കത്തില്ല. അത് പിന്നെ സ്വയമേ ഈ അതിന്റെ എനർജി മൊത്തം നഷ്ടപ്പെട്ടിട്ട് അത് എല്ലും തോലുമായിരിക്കും. അത് കഴിച്ചാൽ ടേസ്റ്റും കാണില്ല. കറക്റ്റ് കഴിക്കേണ്ട പ്രായം ഈ 4 മാസം പ്രായമാകുമ്പോൾ കഴിക്കുന്ന പൂവനാണ് ഏറ്റവും ബെറ്റർ പൂവൻ പൂവൻ താറ. അതുപോലെ തന്നെ താറാവിനെ നമ്മൾ ഈ മേടിച്ച് കഴുകി വെക്കുമ്പോൾ, ഇപ്പം നമ്മുടെ വീട്ടിലൊരു താറാവിനെ കൊണ്ട് കറി വെക്കുമ്പോൾ ആ കറക്റ്റ് അതിനെ ഓപ്പറേഷൻ ചെയ്യാൻ കറക്റ്റ് അറിയാവുന്നവരല്ലെങ്കിൽ ആ താറാവ് അവർക്ക് കൊള്ളത്തില്ല. പറയാൻ കാര്യം ഈ താറാവിന്റെ ദേഹത്ത് വെള്ളം പിടിക്കാതിരിക്കാൻ അതിന്റെ ഒരു എണ്ണയുണ്ട് അതിന്റെ ബാക്ക് സൈഡിൽ. ആ എണ്ണ അതിന് രണ്ട് ഇതായിട്ട്, അതായത് നമ്മുടെ ഒരു കശുവണ്ടിപ്പരി പോലെ രണ്ട് സൈഡിലായിട്ട് അതിരിപ്പുണ്ട്. അതൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ആഹാരം ഉണ്ടാക്കി പാചകം ചെയ്യാൻ. ഇല്ലെങ്കിൽ ടേസ്റ്റ് അതിന്റെ കൊഴുപ്പിന്റെ ചുവയായിരിക്കും, പിന്നെ അത് കഴിക്കത്തില്ല. അപ്പൊ ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കും ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ, അത് കറക്റ്റ് അതിന്റെ മുതുകത്ത് രണ്ട് സൈഡിലായിട്ട് നമ്മുടെ കിഡ്നി പോലെ ഈ ഓയിൽ ഇരിപ്പുണ്ട്, അതിന്റെ ദേഹത്ത് തേക്കാനുള്ള എണ്ണയാണ്. അതിന് ദൈവം കൊടുത്ത സാധനം അത് പറഞ്ഞു മനസ്സിലായോ. അത് അത് വെച്ചാണ് അതിന്റെ ദേഹത്ത് എപ്പോഴും ചുണ്ടുകൊണ്ട് മിനുക്കി വെള്ളം പിടിക്കാതിരിക്കാൻ അത് പ്രിപ്പയർ ചെയ്ത് റെഡിയാവുന്നത്. പക്ഷെ ആ സാധനം നമ്മൾ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം അതൊന്ന്. പിന്നെ അതിന്റെ ലിവറിന്റെ സെന്റർ ഭാഗത്ത് കട്ടെന്നും പറഞ്ഞ സാധനമുണ്ട്, ആ സാധനം പൊട്ടിക്കഴിഞ്ഞാലും ഈ സംഭവം ഉണ്ടാവും. ഏതോ കറി കഴിച്ചിട്ട് ഇറക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു സർജൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് ചീറ്റിപ്പോ അത് 100% ഉറപ്പാണ്. പക്ഷേ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടൈമിംഗ് ഞാൻ പറഞ്ഞല്ലേ, 3.5 to 4.5 months വരെയുള്ള ടൈമിലുള്ള പൂവനെയാണ് ഏറ്റവും ബെറ്റർ കറി വെക്കാൻ. ഇന്നിപ്പം ഇന്നത്തെ കാലത്ത് ബിസിനസ് ആയതോടുകൂടി പെടത്തറാവിനെയും പിടിച്ച് കറി വെക്കുന്നുണ്ട്. അത് ബിസിനസ്, അത് വരുന്ന കസ്റ്റമറിന് അറിയത്തില്ല അത് പെടയാണോ പൂവനാണോ എന്ന്. അവരും മേടിച്ചോണ്ട് പോകും, കഴിച്ചു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ.